നിങ്ങൾക്ക് ഏവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം മനഃശക്തിയുള്ളവരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായി പോവുക നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയമുള്ളവർ ചാനൽ ഷെയർ ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കാണുക മനഃശക്തിയുള്ളവരുടെ മറ്റു ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം അവരവരുടെ പരാജയം ചവിട്ടുപടിയാക്കും സാധാരണ മനഃശക്തി ഇല്ലാത്തവർ പരാജയങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ തകർന്നു പോകുമെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ വഴിയുടെ അവസാനം എത്തി എന്ന ചിന്തയിൽ നിൽക്കുമെങ്കിൽ ഇവരാണെങ്കിൽ ആ പരാജയം സംഭവിച്ച കാര്യങ്ങളെ ചവിട്ടുപടിയാക്കി അവസരമാക്കി മാറ്റി അടുത്ത ഘട്ടത്തിലോട്ട് പോകുവാൻ പരാജയത്തിനെ മറികടന്നു പോകുവാനായിട്ട് ഇവർ തയ്യാറാകും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏകാന്ത സമയം അവർ ചെലവഴിക്കും ഒരുപാട് സമയം ധ്യാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഏകാന്ത സമയം തങ്ങളുടെ ചിന്തകൾ ഒരുമുഖപ്പെടുത്തുന്നതിലേക്കായിട്ട് തങ്ങളുടെ ചിന്തകൾ ശരിയായ വിധത്തിൽ കൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നതിനേക്ക് വേണ്ടിയായിട്ട് ഇവർ ഒരുപാട് സമയം ഏകാന്തതയിൽ ചിലവഴിക്കാറുണ്ട് തനിയെ ഇരിക്കാൻ ഇവർ ഒരുപാട് ഇഷ്ടപ്പെടും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം പ്രവർത്തനം ഏറ്റെടുക്കും തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾക്ക് മറ്റുള്ളവരാണ് ഉത്തരവാദികൾ അവരാണ് ഉത്തരവാദി എൻ്റെ മാതാപിതാക്കളുടെ ഉത്തരവാദി ബന്ധുക്കളാണ് ഉത്തരവാദി എൻ്റെ കുടുംബാംഗങ്ങളാണ് ഉത്തരവാദി മക്കളാണ് ഉത്തരവാദി എന്നും മറ്റുള്ളവരുടെ തലയിൽ തങ്ങളുടെ ജീവിത പരാജയങ്ങളുടെ വഴിചാരാതെ അതെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇതെന്റെ ജീവിതമാണ് ഇത് ഞാൻ ജീവിച്ചു തീർക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി ഉത്തമവിശ്വാസത്തോടുകൂടി അവരവരുടെ ജീവിതം മുമ്പോട്ട് പോകും മുമ്പോട്ട് നയിക്കുകയും ചെയ്യും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദീർഘക്ഷമയാണ് ഒരു കാര്യത്തിന് വേണ്ടി ക്ഷമയോടുകൂടെ കാത്തിരിക്കുവാൻ തങ്ങൾ അധ്വാനിച്ച തങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ കിട്ടുവാൻ വേണ്ടി ക്ഷമയോടു കൂടെ കാത്തിരിക്കുവാൻ ഇവർ എപ്പോഴും ഉത്സുകരാണ് ദീർഘക്ഷമയോടു കൂടെ ഇവർ കാത്തിരിക്കും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തും സഹിക്കുവാൻ ഇവർ തയ്യാറാണ് ജീവിതത്തിൽ തകർച്ചകളുണ്ടാകാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം പക്ഷേ അതൊക്കെ സഹിക്കുവാൻ അതിൽ തകർന്നു വീഴ്ന്നു പോകുന്നവരായിട്ടല്ല അതൊക്കെ സഹിച്ച് മുൻപോട്ട് പോകുവാൻ ഇവർക്ക് വളരെ കൈ ഉണ്ട് ഇവർ അതിനുവേണ്ടി തയ്യാറാണ് ഇവരുടെ മനസ്സിന് അതിനുവേണ്ടി ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യക്കുള്ള ഒരു അറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആരോഗ്യകരമല്ലാത്ത വിശ്വാസങ്ങൾ അവർ സൂക്ഷിക്കാറില്ല ജീവിതത്തിൽ തകർച്ച ഉണ്ടാക്കുന്ന ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രകൾക്ക് വഴിമുടക്കുന്ന വിശ്വാസ സംഹിതകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ ദൂരെ പറിച്ചു എറിഞ്ഞികളയും അതുംകൊണ്ട് ജീവിക്കുവാൻ അതുംകൊണ്ട് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരിക്കലും ഒരിക്കലും അവർ തയ്യാറാവുക ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഉള്ള മാനസിക ശക്തിയെ അവർ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കും അവർക്കുള്ള മാനസിക ശക്തിയെ തിന്മയായിട്ടുള്ള കാര്യങ്ങൾക്കോ ആൾക്കാരെ അപമാനിക്കാനോ ആൾക്കാരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനോ വരുമ്പിടാതെ അവർ പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കുടുംബത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് വളരുവാൻ വേണ്ടി അവർ അവരുടെ മാനസിക ശക്തിയെ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുവാൻ അവർ എപ്പോഴും ഒരുക്കമുള്ളവരാണ് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് ശുഭാപ്തി വിശ്വാസം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടെയുള്ള ശുഭാപ്തി വിശ്വാസമാണ് അവർക്കുള്ളത് എന്തെങ്കിലും അങ്ങനെയെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള വിചാരമല്ല അതെങ്ങനെയെങ്കിലും നടക്കും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന വിചാരമല്ല അവർക്കറിയാം ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ശരിപ്പെട്ടു വരും ആവശ്യമില്ല വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള പരിപൂർണ്ണ ബോധവും ഉത്തമവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും എപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കും ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഒരിക്കലും അവരുടെ മൂല്യങ്ങളെ അവർ വീട്ടിൽ കളയില്ല അവർക്ക് അവരുടേതായ ജീവിത മൂല്യങ്ങളുണ്ട് ഒരു മൂല്യം പോലും കളയാതെ ഒരു മൂല്യം പോലും ഉപേക്ഷിക്കാതെ അവർ അവരുടെ ജീവിത മൂല്യങ്ങളെ അവരെപ്പോഴും കാത്തു സൂക്ഷിക്കുകയും ആ ജീവിത മൂല്യങ്ങളിൽ നിന്ന് ജീവിക്കുവാനായിട്ട് നിലനിൽക്കുവാനായിട്ട് അവരെപ്പോഴും തയ്യാറായിരിക്കുകയും ചെയ്യും ഈ ഒൻപത് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് മനഃശക്തിയുള്ളവരുടെ ലക്ഷണങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലും ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നതേയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലത് സ്വായത്തമാക്കാവുന്നതേയുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ നമുക്ക് കാണാം താങ്ക്